അത് അവിടെ നിൽക്കണില്ലേ, അതാണ് സജിത് സാറ്. ശബരിമലയിലൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് വൈറലായ ഒരു വ്യക്തിയാണ്. നമുക്ക് സജിത് സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയതാണ്. സാറേ നമസ്കാരം, എന്തൊക്കെ വിശേഷം? ഉഷാറല്ലേ? വൈറൽ വ്യക്തിയാണ്, വൈറൽ വ്യക്തിനെ കാണാൻ വേണ്ടി വന്നാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ കെയർ അല്ലേ? ഇത് സ്ഥലം ഇവിടെ വട്ടമ്പലം. നമ്മുടെ മണ്ണാർക്കാട് വട്ടമ്പലം ഫയർ സ്റ്റേഷൻ സാറാണ്. ഫസ്റ്റ് നമുക്കൊരു പാട്ടുണ്ട്, വഴി തുടങ്ങാം. അതാ നല്ലത്. മുഖപടം തില്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകൂരി നിറുകയിൽ അരുമയായി കുടഞ്ഞതായി മെല്ലെ മെല്ലെ മുഖപടം ഈ ശബരിമലയിൽ ഇപ്പം ഇങ്ങനെ പാട്ട് പാടാനുണ്ടായ സാഹചര്യം, കാരണം നമ്മൾ ഡ്യൂട്ടിയുടെ ഇടയിലാണ്. ഡ്യൂട്ടിയുടെ ഇടയിൽ സാധാരണ ഭയങ്കര തിരക്കാക്കാർ. അവിടെ എങ്ങനെ പാട്ട് പാടാനുള്ള സാഹചര്യം എന്തുണ്ടായി? പിന്നെ അവിടെ ഇങ്ങനെ സ്റ്റേജിൽ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് എന്തായാലും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്തായാലും അവിടെ, അതും പ്രത്യേകിച്ച് ശബരിമല സന്നിധാനത്ത് ഒരു ഗാനം പാടണം എന്നുള്ളൊരു ആഗ്രഹം എന്തായാലും ഉണ്ടാവും. അപ്പം ഞാൻ ഈ ആഗ്രഹം എൻ്റെ ഓഫീസറെ അറിയിച്ചു, അവിടുത്തെ മേലുദ്യോഗസ്ഥനെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം വഴി അങ്ങനെ അവിടേക്കൊരു ചാൻസ് കിട്ടുകയാണ്. ഏതൊരു കലാകാരൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സന്നിധാനത്ത് പോയിട്ട് പാട്ട് പാടുക എന്നുള്ളത്. തീർച്ചയായും അങ്ങനെയാണ് ആ ഒരു പാട്ട് പാടേണ്ട ഇതുണ്ടായതല്ലേ. എന്തായാലും ആ വൈറലായ ഗാനം നമുക്ക് രണ്ടുപേരും പാടിയാലോ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വര പൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നെ സ്വര പൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യസത്യദയാനിധി ഇനി കൽപ്പാന്തമിഴിതൾ തുറന്നിടണേ. സാറിന് വേറെ പാട്ട് കൂടി കേട്ടാലോ? ഓക്കെ ആയിക്കോട്ടെ. നീ മലയാളം, ഹിന്ദി, തമിഴ്? തമിഴ് പാടാം. തമിഴ് അല്ലേ, എന്നാ ആയിക്കോട്ടെ, തമിഴ് കേൾക്കാം നമുക്ക്. അതില് നമ്മളെപ്പോഴും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി അമ്മ എന്ന് പറയുന്ന ആ ഒരു ഗാനം എന്നോട് പലരും പല വേദികളും പാടാ പറയാറുണ്ട്. അമ്മ എണ്ണറയ്ക്കാതെന്നുള്ള ഗാനം, ആ ഗാനം തന്നെ സാറിന്റെ ഫേവറേറ്റ് പാട്ടാണ് തോന്നുന്നു. സംസാരത്തിൽ എനിക്ക് മനസ്സിലായി സാറിന്റെ ഫേവറേറ്റ് ആണ്. ആ തന്നെ കേൾക്കാം നമുക്ക്. ഓക്കെ. അമ്മ എണ്ണറയ്ക്കാതെ ഉയരില്ലേ, അമ്മാവെ വണങ്ങാതെ ഉയർവില്ലേ, അമ്മ എന്നഴയ്ക്കാതെ ഉയരില്ലേ, അമ്മാവെ വണങ്ങാതെ ഉയർവില്ലേ. നേരിൽ നിന്ന് പേസും ദൈവം രക്ഷതായി വേറുണ്ട് ഏത്, അമ്മ എന്നഴയ്ക്കാതെ ഉയരില്ലേ, അല്ല വേറെ വല്ല പ്രോഗ്രാമിനും അങ്ങനത്തെ സംഭവങ്ങൾ പോകാറുണ്ട് സാർ? ഞാനിങ്ങനെ നമുക്ക് പരിചയമുള്ള അമ്പലങ്ങൾ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് ഇങ്ങനെ ചിലപ്പോൾ കല്യാണങ്ങൾ, സുഹൃത്തുക്കളുടെയൊക്കെ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ അവിടെ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് പാട്ട് പാടാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കയറി പാടാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ തട്ടകത്തിലെ അമ്പലങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ഇതേപോലെ ഗാനമേളൊക്കെ നടക്കുന്ന ടൈമില്ലേ? അതെ, ഗാനമേളൊക്കെ നടക്കുന്ന സമയങ്ങൾ അവർ വിളിച്ച് രണ്ട് ഒന്നോ രണ്ടോ പാട്ട് പാടാനുള്ള അവസരം ഒരുക്കി തരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ പാടാറുണ്ട്. പ്രൊഫഷണൽ ട്രൂപ്പൊക്കെ ഇങ്ങനെ പോകേണ്ട ആളാണ് നിങ്ങൾ സാറ്. അത്രയ്ക്ക് നല്ല വോയിസ് ആണ് സംഭവം. താങ്ക് യു, താങ്ക് യു. ഇല്ല സാറിന്റെ വീട് എവിടെയാണ് പറഞ്ഞത്? ഞാൻ പുലാപ്പറ്റ എന്ന് പറയും. ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ നമ്മളെ കോങ്ങാടിന്റെ സമീപത്തായിട്ട്. കോങ്ങാടിന്റെ സമീപത്തിൽ ഉമ്മനഴി. ഉമ്മനഴിയില്. ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെണ്ടേ? വീട്ടിൽ അച്ഛനമ്മ, പിന്നെ രണ്ട് ചേച്ചിമാർ, അവര് മാരീഡ് ആണ്. പിന്നെ എന്റെ ഒരു ട്വിൻ ബ്രദർ ഉണ്ട്. പിന്നെ ഞങ്ങള് കല്യാണം കഴിഞ്ഞു, രണ്ടുപേരുടെയും അനിയന്റെയും എന്റെയും കല്യാണം കഴിഞ്ഞു. അപ്പൊ എന്റെ മോള്, പിന്നെ വൈഫും മോളും ഉണ്ട്. അനിയന്റെ വൈഫും മോനും ഉണ്ട്. അച്ഛനമ്മ അങ്ങനെ. വീട്ടില് വേറെ ആരെങ്കിലും പാടുന്ന ആളുകളുണ്ടോ? വീട്ടില് അനിയും പാടും, പക്ഷെ അവൻ അങ്ങനെ കൂടുതൽ, അവൻ ഒരു ജ്വല്ലറി ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ കൂടുതലായിട്ട് ഇതേപോലെ പ്രോഗ്രാം അങ്ങനെ പങ്കെടുക്കാൻ പറ്റാറില്ല, അവസരം കിട്ടുന്നില്ല. എന്റെ കൂടെ ഇടയ്ക്കൊക്കെ വന്ന് സ്റ്റേജിൽ പാടാറുണ്ട്. ഒരു പാട്ട് കൂടെ കേക്കാലേ? കണ്ണേ കലൈമാനി കന്നിമയില കണ്ടേനുനൈനാനേ, പകലുനൈനാൻ പ
பார்க்கிறேன், ஆண்டவனே இதை தான் கேட்கிறேன். ராரி ராரோ போராரிரோ, ராரி ராரோ போராரிரோ. ശരിക്കും പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന തന്നെയാണ് ഞാനിങ്ങനെ കുറച്ചെങ്കിലും അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നെ അതിനുള്ളൊരു പെർമിഷൻ നമ്മുടെ മേലുദ്യോഗസ്ഥർ തരും കൊണ്ട് തന്നെയാണ്. സന്നിധാനത്താണെങ്കിലും പാടാനുള്ള ഒരു അവസരം തന്നു. പിന്നെ ഇവിടെ കൂടെയുള്ള സഹപ്രവർത്തകരാണെങ്കിലും സപ്പോർട്ട് ഉണ്ടല്ലേ, സപ്പോർട്ട്. എന്തായാലും നമ്മുടെ കൂടുതൽ ആളുകളുടെ സപ്പോർട്ടിനെ നമ്മൾ ഹൈ ലെവലിലേക്ക് എത്താൻ. വട്ടമ്പലം ഫയർ സ്റ്റേഷനിലെ എല്ലാ സുഹൃത്തുക്കളും എല്ലാ സഹപ്രവർത്തകരും നല്ല രീതിയിലുള്ള സഹകരണം, നല്ല സപ്പോർട്ട് ഉണ്ടല്ലേ. നമ്മൾ ഒഴിവ് സമയങ്ങളിൽ ക്ഷേത്രത്തിൽ വിളിച്ചിട്ടാണ് നമ്മൾ എൻ്റർടൈൻ ചെയ്യാറുള്ളത്. ഞങ്ങൾക്കൊരു അനുഗ്രഹത്തിൽ കാര്യം ഞങ്ങളുടെ സ്റ്റേഷനിൽ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടി തന്നെ വളരെ സന്തോഷം. അതായത് ശൈത്തിന് കിട്ടുന്ന ആ ഒരു പ്രശസ്തി അപ്പം ശബരിമല ഡ്യൂട്ടിക്ക് പോയിട്ട് അവിടെ നിന്ന് കിട്ടിയതാണെങ്കിലും ഞങ്ങളുടെ സ്റ്റേഷനും കൂടിയാണ് ഒരു അഭിമാനം. ഫയർഫോഴ്സിനും പ്രത്യേക ഞങ്ങളുടെ സ്റ്റേഷനും ഒക്കെ അഭിമാനമാണ്. പിന്നെ ക്ലാസ്സിനൊക്കെ പോവുകയാണെങ്കിലും ആ ക്ലാസ്സൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ കൂടുതൽ ആ കുട്ടികൾക്ക് ബോറടിക്കാതെ പാട്ടുകളൊക്കെ ആയിട്ട് വളരെ വളരെ എൻ്റർടൈൻമെൻ്റ് വളരെ കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടം ഒരു ഇഷ്ടമാണ്. അപ്പം നമ്മുടെ സ്റ്റേഷനും ഒരു പ്രത്യേക ഒരു പേരാണല്ലോ ഇങ്ങനത്തെ ഒരാൾ നമ്മളുള്ളത്. അതെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. പാട്ട് തന്നെ അവൻ്റെ മെയിൻ പരിപാടി. രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല, മിക്കവാറും പാട്ട് തന്നെ ആയിരിക്കും എല്ലാ ദിവസവും. ഇരുത്തി പാടിക്കില്ലേ, ഇരുത്തി പാടിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളെ സജിത് സാറിൻ്റെ വിശേഷങ്ങൾ. കേരള ഫയർഫോഴ്സിൻ്റെ ഒരു അഭിമാനം തന്നെയായി മാറിക്കൊണ്ട് എന്തായാലും. അപ്പോൾ സാറിനെ പരിചയപ്പെട്ട് വളരെ സന്തോഷം പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.